ഞാൻ അപ്പം തന്നെ നമ്മുടെ ഡയറക്ഷൻ ഫോട്ടോഷോപ്പ് അറിയാൻ പറഞ്ഞാൽ നീ ഒന്ന് തട്ടുമൊക്കെ ഇട്ടൊന്ന് കാണിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെർഫെക്റ്റ്. നമ്മൾ ഓരോ പോയിന്റും മാർക്കറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് ആളുകളെ നമ്മൾ കൺവിൻസ് ചെയ്യണം, കാരണം ടിക്കറ്റ് എടുത്ത് വരുന്നവന് വേണ്ടിയിട്ടാണോ സിനിമ ചെയ്യണം, അല്ലാണ്ട് എൻ്റെ സംതൃപ്തിക്ക് അപ്പുറത്തേക്ക് കാണാൻ വരുന്നവന് ഞാൻ പറഞ്ഞു 100% സംതൃപ്തി ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല, എന്നാലും 50% മേളിൽ സംതൃപ്തി കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വരുന്ന തിയേറ്ററിൽ ഇരിക്കുന്ന 50-60 സംതൃപ്തി പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പറ്റിച്ച് ഇപ്പം വേണമെങ്കിൽ എനിക്കൊരു പ്രമോസോങ് കട്ട് ചെയ്ത് കൊച്ചിയുടെ ഭാഷയൊക്കെ വെച്ചൊരു പ്രമോസോങ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊക്കെയാണ്. ഇപ്പം അതൊന്നും ഇല്ല, അതൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. നമ്മൾ ഒരു രീതിയിൽ ഒരു ഒരു പ്രൊമോഷനിലും ആളുകളെ മിമിക്ക് കാണിക്കേണ്ടതായിട്ട് ഓപ്പറേഷൻ ഞാൻ ചെയ്യുന്ന സമയത്ത് തരുൺ വന്നു അതിനകത്ത് ക്യാരക്ടർ പറഞ്ഞു. ഞാൻ നല്ല പരിപാടിയാണ് ആയിരുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ക്യാരക്ടർ വിനായകൻ ചേട്ടൻ ചെയ്തത്. ഞങ്ങളൊരു ഫസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി ഭയങ്കര പമ്പ് ചെയ്ത് ഓ ഞാനിത് ചെയ്യും, എനിക്കിത് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് മാറാൻ പോകുന്നു. പമ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ചേച്ചി കോവിഡ് വന്ന് ഞങ്ങളിന്ന് പോയി. ആ ബുക്ക് ലൈഫിലൊരു ഏറ്റവും നൊമ്പരപ്പെടുത്തിയ ഒരു ഒരു കാര്യം ഒന്ന് എന്നോട് പറയാൻ നോക്കാൻ നോക്കുന്നു. അന്നേരം ആ അമ്മ ലൈഫിലൊരു ഇമോഷൻ പറഞ്ഞു, അതിൽ സൗദി വെള്ളക്ക തിയേറ്ററിൽ ഗംഭീര വിജയമായി സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിയും അതിലൊരു പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ച ഗോകുലനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സിനിമയുടെ വിശേഷങ്ങൾ അവരോട് നമുക്ക് ചോദിച്ചറിയാം. തരുൺ മൂർത്തി, ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം മറ്റൊരു സിനിമ, എങ്ങനെയാണ് ഈ സൗദി വെള്ളക്കിലേക്ക് എത്തുന്നത്? ഓപ്പറേഷൻ ജാവയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് ഡിസ്കഷനൊക്കെ തുടങ്ങുന്നത്. ഞാൻ സന്ദീപേണനെ കാണുകയും ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറയുകയും എന്നാൽ നമുക്ക് അതിനുവേണ്ടി മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു വർക്കാണ്. പക്ഷേ അപ്പോൾ അന്നേരവും ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു, ഈ ഓപ്പറേഷൻ ജാവ എങ്ങനെ വിജയിക്കും, തിയേറ്ററിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള കൺസേൺ. അപ്പോൾ എന്നാലും സന്ദീപേണ പറഞ്ഞു ജാവ വിജയിക്കും, നമ്മളീ പ്രോജക്റ്റ് ചെയ്യും. ഇനി ജാവ വിജയിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഈ പ്രോജക്റ്റ്, കാരണം എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ കുറച്ച് തിയേറ്റർ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ജേണി തുടങ്ങി. അതിൻ്റെ അകത്ത് ആദ്യം ഓരോരോ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി, ഗോകുലൻ ചേട്ടനെ കണ്ടെത്തി. ഗോകുലൻ ചേട്ടനോട് നമ്മൾ ആദ്യത്തെ കാസ്റ്റിംഗ് എഴുത്തിൻ്റെ സമയം പോലെ തന്നെ ഗോകുലൻ ചേട്ടനാണ് ക്യാരക്ടർ ചെയ്യുന്നത്, അതിൻ്റെ മാനേഴ്സംസ് ഒക്കെ നമുക്ക് ഓൺ പ്രോസസ് തന്നെ ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ജെന്യുവിൻ ആയിട്ട് തുടങ്ങിയൊരു ആർട്ടാണ്, നമ്മൾ ഹൃദയത്തിൽ നിന്ന് ചെയ്തൊരു ആർട്ടാണ്, അങ്ങനെ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചൊരു ആർട്ടാണ്. അപ്പോൾ ആ ആർട്ട് നന്നായി എന്ന് പറയപ്പെടുന്നു. അതിനുവേണ്ടി ആളുകൾ നമ്മളെപ്പോലും അറിയാത്ത ആളുകൾ നമുക്ക് വേണ്ടി എഴുതുന്നു, നമുക്ക് വേണ്ടി സംസാരിക്കുന്നു, നമ്മളെ വിളിക്കുന്നു. ആ ജേണി ഭയങ്കര ഭയങ്കര രസം. സിനിമയുടെ പേര് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു പേരാണ്, സൗദി വെള്ളക്ക. ഈ ടീസർ ഇറങ്ങിയ ശേഷമാണ് വെള്ളക്ക എന്താണെന്ന് പല ആളുകൾക്ക് അറിയുന്നത്. ഈ മച്ചിങ്ങാന്നാണ് ഇവിടെ പറയുന്നത്. ഈ പേരിലേക്ക് എത്താനുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? ഈ ഒരു ഇതൊരു പത്രവാർത്തയിൽ നിന്ന് തുടങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ അതിൽ വെള്ളക്കൊന്നും അല്ല എൻ്റെ മെയിൻ കോർ എലിമെൻ്റ്. പക്ഷേ ഈ സിനിമയിലേക്ക് സിനിമ നടക്കണമെങ്കിൽ ഒരു പ്രായമായ നല്ല ക്യാരക്ടറും ഇമോഷൻസും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് വേണമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ സന്ദീപ് ആദ്യം എൻ്റെ അടുക്കൽ പറഞ്ഞത് നമുക്കൊരു ആക്ട്രസിനെ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്കിതിൻ്റെ ബാക്കി കാര്യം. അപ്പോൾ അങ്ങനെ ഈ അപ്പോൾ ഞങ്ങൾ ഗോകുലൻചേട്ടനൊക്കെ നാടകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഇവരൊക്കെ ഇങ്ങനെ ഓരോ ആളുകളെ തരും, ഇങ്ങനെ ഇവരെ നോക്കി കണ്ടു നോക്കി ഇവരിങ്ങനെ കാണും. അങ്ങനെ അങ്ങനെ തന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു പേരാണ്, ഞങ്ങളുടെ എല്ലാവരും കോമൺ സുഹൃത്തായ രതീഷേട്ടനാണ് സൗദി ഗ്രേസി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിനെ പറ്റി പറയുന്നത്. അപ്പം സൗദി ഗ്രേസിനെ പറ്റി കേട്ടപ്പം തന്നെ വികൃതിയിലൊക്കെ സൗബിൻ്റെ അമ്മയായിട്ട് പറയുക. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആ ഫ്ലേവറുള്ളൊരു നടി, അല്ലെങ്കിൽ സൗദി ചെല്ലാനം എന്നൊക്കെ പറയുന്ന ആ കൊച്ചിയുടെ ഒരു സ്വഭാവമുള്ളൊരു സംസ്കാരവും സംഭാഷണവും ഒക്കെ ഉള്ളൊരു നടി. അപ്പം അങ്ങനെ ചേച്ചീനെ കാണാനായിട്ട് ഞാൻ പോകുന്ന വഴിയിലാണ് ഞാൻ ആക്ച്വലി സൗദി ഗ്രേസി എന്ന് പറഞ്ഞാൽ ഞാനും ആദ്യം ഓർത്തത് ദുബായിൽ എവിടെയെങ്കിലും സെറ്റിൽ ആയിട്ട് വന്ന ഒരാളായിരിക്കുന്നു. പക്ഷെ ആ യാത്രയിലാണ് നമ്മൾ മനസ്സിലാകുന്നത് സൗദി എന്ന് പറയുന്ന സ്ഥലം കൊച്ചിയിലുണ്ട്. അപ്പം ചേച്ചീനെ കണ്ടു, ചേച്ചീനെ കണ്ടപ്പോൾ പെർഫെക്റ്റ്, നമ്മൾ പടം ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും എല്ലാ രൂപമുള്ളൊരു ചേച്ചി. അപ്പം ആ ചേച്ചീനെ നമ്മൾ ഈ സിനിമയിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അന്നാ നമുക്ക് ഈ സിനിമ സൗദിയിൽ പറഞ്ഞാൽ അപ്പോൾ ചേച്ചിയും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, ചേച്ചിയുടെ സംഭാഷണമൊക്കെ കുറച്ചുകൂടി റിയൽ ആയിട്ട് തോന്നുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ സൗദി ഇന്ന് പ്ലേസ് ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളൊരു ഫസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി ഭയങ്കര പമ്പ് ചെയ്ത് ഓ ഞാനിത് ചെയ്യും, എനിക്കിത് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് മാറാൻ പോകുന്നു എന്നുള്ളതിൽ പമ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ചേച്ചി കോവിഡ് വന്ന് ഞങ്ങളിന്ന് പോയി. അപ്പം ആ സിനിമയ്ക്ക് പേര് വന്നത് ശരിക്കും പറഞ്ഞാൽ ജേസി ചേച്ചിയോടൊപ്പം. ഗോകുലൻ ചേട്ടാ, ഇപ്പോൾ മലയാള സിനിമയിൽ ഒട്ടുമിക്ക സിനിമയിലും സ്ഥിരം സാന്നിധ്യമായി ഗോകുലൻ ചേട്ടൻ മാറുന്നുണ്ട്, അതുണ്ട്. എങ്ങനെയാണ് ഈ സൗദി വെള്ളക്കിലേക്ക് തരുൺ ചേട്ടൻ ആദ്യം വിളിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാണ് എത്തുന്നത് സിനിമയിലോട്ട്?
തരുണ നേരത്തെ എനിക്കറിയാം, സിനിമ ചെയ്യുന്നതിന് മുന്നേ, ഞാൻ സിനിമ അഭിനയിക്കുന്നതിന് മുന്നേ, തരുണ സിനിമയിൽ വരുന്നതിന് മുന്നേ തരുണ ബി ടെക്കിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാടകം പഠിപ്പിക്കാനായിട്ട് വേറൊരു ഫ്രണ്ട് പഠിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തരുണ എങ്ങനെ അറിയാം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരുണ ഓപ്പറേഷൻ ജാവയുടെ ഒരു പരിപാടിയായിട്ട് തന്നെ കഥ പറയാം. കൂടുതലായിട്ട് ഒരു പരിപാടി ഉണ്ട്, തരുണ മൂർത്തിയാണ് വിളിക്കുന്ന ഒരു നേരെ പടം ഡയറക്ടർ ഉണ്ട്, അതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് തരുണ് വന്നു, അതിനകത്തൊരു ക്യാരക്ടർ പറഞ്ഞു. ഞാൻ നല്ല പരിപാടിയാണ് ആയിരുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ആ ക്യാരക്ടർ വിനായകൻ ചേട്ടൻ ചെയ്തത്. അപ്പോൾ പിന്നീട് വിനായകൻ ചേട്ടൻ വന്നു, അങ്ങനെ ഞാൻ മാറി വിനായകൻ ചേട്ടനായി. അപ്പോൾ അന്ന് പോലെ തരുണ അറിയാം. അപ്പോൾ ജാവ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ സൗദികളൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യം പറയുന്ന ആ ഒരു ലൈനിലുള്ള ആൾ അല്ലോ ആളൊരാൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം. ഇതിൽ ഈ ഒരു മറ്റ് മുമ്പ് ചെയ്ത കഥാപാത്രം വ്യത്യസ്തമായിട്ട് കണ്ണ് ചിമ്മുന്ന ആ രീതിയിലൊക്കെ ഒരു ഒരു മാനറിസങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്ക് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നാണോ അല്ലെങ്കിൽ ഗോലൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നിട്ടാണോ, എങ്ങനെയായിരുന്നു ആ കഥാപാത്രം? തരുണ് പറഞ്ഞു, ആക്ച്വലി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ്. എനിക്കങ്ങനെ ആഗ്രഹമുണ്ട് ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടർ ഓരോ തരത്തിൽ അഭിനയിച്ചാൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ്. അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ തരുന്ന ഗോലേട്ട ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചാലോ, ഒരു കണ്ണു ചിമ്മുന്നതിന് തന്നെ പറഞ്ഞു, എന്തെങ്കിലും പിടിക്കാന്നല്ല, കണ്ണു ചിമ്മുന്ന ഒരു മാട്രസം പരിപാടി പിടിച്ചാൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യണം. ഇതെല്ലാത്തിനും പറ്റിയ മാട്രസും കണ്ണു ചിമ്മലാണ്, നിഷ്കളങ്കനും ആയിരിക്കും എന്നാൽ കുറച്ച് ക്രൂക്കൂടാണ്, എന്നാലൊരു ഇച്ചിരി നല്ല മനസ്സുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഏറ്റവും ഏറ്റവും പറ്റിയ ഒരു മാട്രസ് എനിക്ക് തോന്നുന്നത് കണ്ണു ചിമ്മൽ തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതെങ്ങനെ പിടിക്കണം, ഇതെങ്ങനെ ചെയ്യണം. അപ്പൊ പുള്ളിക്ക് പറയാം, ഇതൊരു ഒരു വേഷം കിട്ടുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്ന കൈൻഡ് ഓഫ് വേഷം. അപ്പം അതിനുവേണ്ടി ഒരു ആക്ടറിന്റെ ഒരു കൊതി ഉണ്ടല്ലോ, ഞങ്ങൾക്കും കൊതിയുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് കൊതികൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും ക്യാരക്ടർ ഇത്രയും ഡെപ്ത്തിലേക്കോ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ എനിക്ക് ഇത്രയും ഇതിലേക്ക് വരാൻ പറ്റും. പ്രധാന കഥാപാത്രത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ മാട്രസ് കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് കൂടി ആഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ക്യാരക്ടറിന്റെ തരഞ്ഞേട്ടാ, ഈ സിനിമയിലെ പ്രമുഖ താരങ്ങളെ അണിനിരത്തി സിനിമ ചെയ്യുന്നത് സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് വാണിജ്യ തന്ത്രമാണ്. ഇവിടെ സന്ദീപ് സാനനും തരുണ്മൂർത്തിയും ക്ലാപ്പ് അടിച്ചത് ഒരു ധൈര്യത്തിനാണ്. ഒരുപാട് പുതുമുഖങ്ങൾ, അത്ര പ്രമുഖരല്ലാത്ത താരങ്ങൾ, എന്താണ് ഈ ധൈര്യത്തിന്റെ പിന്നിൽ? എനിക്ക് രണ്ട് സിനിമയുടെ എക്സ്പീരിയൻസ് ഉള്ളൂ. രണ്ട് സിനിമയും ഞാൻ ഇങ്ങനെയാണ് അതിനെ ഒരുക്കിയത്. ഒരു സ്റ്റേജിൽ പോലും ഞങ്ങളെ ഡീവിയേറ്റ് ചെയ്യാവുന്ന സൗഹൃദ വലയം ഞങ്ങൾക്കില്ല. അതായത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ പറഞ്ഞേ, സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ എന്തിനാ നീ ഇപ്പിങ്ങനെ ഒരു പടം ചെയ്യുന്നത്, നിനക്ക് നല്ല ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് നിനക്ക് സേഫായിട്ട് ടെൻഷനില്ലാണ്ട് ഒരു പടം ചെയ്തുകൊണ്ട് എന്നൊക്കെ ടോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഈ സിനിമയുടെ ഒരു ഇനിഷ്യൽ ടോക്കിലൊന്നും ആരും എന്തിനാടാ ഇങ്ങനെ ഒരു പടം ചെയ്യണത്, എന്തിനാ ഇങ്ങനെ ആർട്ടിസ്റ്റ് നിനക്ക് ഇന്ന ഇന്ന ആൾക്കാരെ തന്നെ വിളിച്ചല്ലേ, നിനക്ക് അവരുടെ പോയി കഥ പറഞ്ഞുകൂടെ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. അതൊരു പക്ഷേ ജാവ വിജയിക്കുന്നതിന് മുന്നേ ഇതിന്റെ പ്ലാനുകൾ തുടങ്ങിയത് കൊണ്ടായിരിക്കാം. ജാവ വിജയിച്ചിട്ടൊക്കെയാണ് ഇത് നമ്മൾ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആളുകൾ കൺഫ്യൂസ് ചെയ്യിച്ചേനെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ ഫാമിലിയോടും എൻ്റെ കൂടെ അന്നേരം ഉണ്ടായിരുന്ന വളരെ ജെന്യൻ ആയിട്ടുള്ള കുറേ ആളുകളോടുമാണ്. അവർ ഈ സിനിമയാണ് നീ ചെയ്യേണ്ടത് എന്ന് എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അത് തന്നെയാണ് അതിൻ്റെ കാരണം. പിന്നെ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ വന്ന് നിന്നാൽ വിശ്വസനീയത കുറച്ചുകൂടി കുറവായിരിക്കും എന്നൊരു തോന്നൽ എനിക്ക് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രേസി ചേച്ചി ഞങ്ങൾ ഇന്ന് പോയാൽ പിന്നെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ഇനി ആരാണെന്ന് പോകുന്നത്, കാരണം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു അത്, ഇനി ആരാണ് അങ്ങനെ ഒരാൾ. അപ്പം പല അന്വേഷണങ്ങളും പല രീതികളും ഒക്കെ പലതും ബ്ലോക്കായി പോകുമ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നമുക്കൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ആ ഉമ്മയുടെ റോളിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ബൈ മേക്കപ്പ് ട്രയൽ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ സന്ദീപിൻ്റെ അടുക്കൽ പറയുകയും ചെയ്തു, ചേട്ടാ നമുക്ക് ഇന്ന ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്താലോ. അപ്പോൾ അന്ന് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ പറഞ്ഞു അത് വേണ്ട, അത് നീ നമ്മൾ അങ്ങനെയല്ലോ ഇതിനെ കണ്ടത്. ഒരു ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് മൈൻഡുള്ള പ്രൊഡ്യൂസർ ആയതെന്ന് ഉറപ്പായിട്ടും പറഞ്ഞേനെ. അത് ഞാൻ അന്നേ ഇതിനോട് പറഞ്ഞാണല്ലോ, പക്ഷെ അത് പറയാഞ്ഞതിനൊക്കെയാണ് താങ്ക്ഫുൾ. അത് അങ്ങനെ പറഞ്ഞ് നമുക്ക് നീ കുറച്ചും കൂടി ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യും, നമ്മൾ ആ സിനിമ ചെയ്യും, അതിനുള്ള ആൾ നിൻ്റെ കയ്യിൽ വന്ന് വീഴും എന്ന് പറഞ്ഞ ഇതൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചോളം വേണമെങ്കിൽ ഇവരെയൊക്കെ മാറ്റിയിട്ട് വേറെ പല റോളുകളും ചെയ്യാമെന്നൊക്കെ പറയാം. ഈവൻ ഇൻ കേസ് സത്താറിന്റെ കേസിൽ ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുധീ കോപ്പ ആയിരുന്നു അത് ആദ്യം ചെയ്യേണ്ടത്. സുധീ ചേട്ടന് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഇലവിഴ പൂഞ്ചിറ മറ്റേ ഉരുൾപൊട്ടൽ നടക്കുന്ന കാരണം അവിടെ ലോക്കായിപ്പോയി. അപ്പൊ അന്നേരവും നമ്മുടെ മുന്നിൽ
ഓക്കെ ഒരു ഒരു സേഫ് ആവുന്ന സാറ്റലൈറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്ന സോക്കോൾ ടൈമിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്താനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഡിസ്കഷനിലും വന്നിരുന്നു. പക്ഷെ അന്നേരവും സന്ധ്യയോടെ പറഞ്ഞ ഈ സിനിമ ഇങ്ങനെയല്ലേ പോകണ്ടേ, നമുക്ക് 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 ഇതുവരെ കാണാത്ത ഒരാളെ ട്രൈ ചെയ്യാമെന്നുള്ളൊരു പുഷ് ചെയ്യുന്നതാണ് സുജിതായിട്ടും വന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നിർമ്മാതാവിന്റെയും കൂടി, ഇപ്പൊ ഞാൻ നാളെ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്റെ നിർമ്മാതാവ് ഇങ്ങനത്തെ ഒരു ധൈര്യം എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല അത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിലൊരു സപ്പോർട്ട് എസ്പെഷ്യലി പ്രൊഡക്ഷൻ സൈഡിൽ ഉണ്ടാവാന്നുള്ളത് ആസ് എ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഭയങ്കര വലിയ കാര്യം. നിർമ്മാതാവിന്റെ കടുക്കയിലാണ് പറയുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അത് അങ്ങനെ സന്ദീപേണ്ടും കൂടെ അതിന് ഒരു ഒരു നല്ല പങ്കുണ്ട്. ഇങ്ങനെ ഈ സിനിമ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ എല്ലാവർക്കും അറിയേണ്ടത് ഇതില് ആയിഷ റാവുത്ര അവതരിപ്പിച്ച നമ്മുടെ ഉമ്മയെ എവിടെ നിന്ന് കിട്ടിയെന്നാണ്, അത് എവിടെ നിന്നാണ് പൊക്കിക്കൊണ്ടുവന്നത്. കേസി ചേച്ചി നഷ്ടപ്പെട്ടത് പിന്നെ ഞങ്ങൾ എല്ലാരും അറിഞ്ഞോട്ടെ, ഞാനായാലും സുദീപ് കോപ്പയായാലും ബിനുചേട്ടനായാലും ലുക്മാനും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഉമ്മമാരെ അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. പക്ഷെ ആരും നമുക്ക് തൃപ്തി തരുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ഫേസ് ഇല്ല. അപ്പം ജേസി ചേച്ചിക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ജേസി ചേച്ചിക്ക് കറക്റ്റ് ആ കൊച്ചിയിലുള്ള ഒരു ഉമ്മ എന്ന് പറഞ്ഞ ഫേസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളുടെ യാത്രയിൽ ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് ഓപ്ഷൻ കൊടുത്തിട്ട് പോലും വേണ്ട അത് വേണ്ട നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളൊരു എൻ്റെ കൂടെ അഭിനയത്തിന് പണ്ട് വർക്ക്ഷോപ്പിലൊക്കെ വന്നിരുന്ന സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഭയങ്കര ഡീപ്പ് ഫ്രണ്ടൊന്നുമല്ല, ഒരു വാട്സപ്പ് ഒരു കോണ്ടാക്റ്റിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ അയാളുടെ സ്റ്റാറ്റസുകൾ അങ്ങനെ നോക്കാറൊന്നുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന പോലെ അന്ന് ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈ അമ്മയുടെ ഒരു ഫോട്ടോ കാണുന്നു, സാധാരണ ചന്ദനക്കുരയൊക്കെ തൊട്ട്. പക്ഷേ ആ അമ്മയുടെ ദേവി അമ്മയുടെ പിരികം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ പറ്റാവുന്ന സ്ക്രീൻഷോട്ട് എടുക്കുന്നു, ഇവനെ വിളിക്കണം, അമ്മയുടെ വേറെ കുറച്ച് ഫോട്ടോസ് ഉണ്ടെന്ന് അമ്മ അങ്ങനെ ഫോട്ടോസ് എടുക്കാറില്ല, അവൻ തന്നെ ഈ ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു തരാം. അപ്പം തന്നെ രണ്ടു മൂന്ന് ക്ലിക്കുകൾ എനിക്ക് എടുത്തു തരുന്നു, ഞാൻ അപ്പം തന്നെ സന്ദീപേട്ടന് അയച്ചു കൊടുക്കുന്നു. സന്ദീപേട്ടൻ കൊണ്ട് കൊള്ളാലോ ഇത് ആരാണ് അഭിനയിക്കുമോ അറിയില്ല, പക്ഷേ ആള് ഭയങ്കര യുണീക്കാണ്. ഇങ്ങനെ ഒരാളെ ഇനി നമുക്ക് കിട്ടാൻ പോകണ്ട, എനിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗ്രേസി ചേച്ചിയേക്കാൾ ബെറ്റർ എന്നൊക്കെ ഏതോ ഒരു സമയത്ത് എനിക്ക് തോന്നി. അപ്പം ഞാനപ്പം തന്നെ നമ്മുടെ ഡയറക്ഷനിൽ ഫോട്ടോഷോപ്പൊക്കെ അറിയാൻ പറഞ്ഞാൽ നീ ഒന്ന് തട്ടമൊക്കെ കിട്ടുന്ന കാണിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു കിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെർഫെക്റ്റ്. അതായത് ഭയങ്കര ഒരു ഇന്റർനാഷണൽ ഫേസ് എന്നൊക്കെ പറയല്ലേ, ഇപ്പൊ എവിടെ മലയാളിയാണോ ഹിന്ദിയാണോ അല്ലെങ്കിൽ തെലുങ്കാണോ അതല്ല ഇന്ത്യയിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടു വെച്ചാൽ പോലും ആ രൂപത്തിലേക്ക് വരുന്ന ഒരു ആർട്ടിസ്റ്റ്, അത് അങ്ങനെയൊക്കെ ഒരാൾക്ക് ഉണ്ടായി വരിക എന്നുള്ളത് ഭയങ്കര മുഖത്തൊരു ക്യാരക്ടർ കിട്ടിയാൽ തന്നെ കണ്ണിൽ ഭയങ്കര ഇമോഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാള്. അപ്പം ഞങ്ങള് ഇവർക്കൊക്കെ ഫോട്ടോ ഇതാണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ എല്ലാവരും എല്ലാവരുടെയും കണ്ടു തന്നെ അഭിനയിക്കുമോ, നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊണ്ട് ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺസേൺ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കാണുമ്പോ പുള്ളിക്കാരി ഒരു സിനിമാ സെറ്റിലോട്ട് വരാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഭയങ്കര ഒരുപാട് ക്രൗഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പറയും ഇങ്ങനെ ശ്വാസം മുട്ടല് പോലെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതെന്തോ അതിനെന്തൊരു അവരെന്തോ ഇത് പറയും, അവൻ പിന്നെ പെട്ടെന്ന് ബ്രീത്തിങ് പ്രശ്നം വരും, ആൾക്ക് ബാലൻസ് കയറ്റും, ഒച്ച കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ബാലൻസ് പോകും. അപ്പം അങ്ങനെ ഇത് കേൾക്കുന്നതോറും നമ്മളെ നമ്മുടെ കൂടെ ഉള്ളൊരു വേണോ വേണോ റിസ്ക്കാണ് 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 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ അപ്പം ഞാനിത് സന്ദീപനോട് അത്രയും ഭീകരമെന്നുള്ള രീതി പറഞ്ഞില്ല, കാരണം ഇത് എങ്ങനെയെങ്കിലൊക്കെ കാരണം ഒരു നമ്മൾ സെറ്റ് ചെയ്യണ ക്രൂ ഒക്കെ സേഫ് ആണെങ്കിൽ നമുക്ക് പരിപാടി പിച്ച് ചെയ്തെടുക്കാം. അപ്പം എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ഒരു എഡിയും നിഷാദ് എന്ന് പറഞ്ഞാൽ എഡിറ്ററിനടുക്കെ പറഞ്ഞു ആ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാട്ടോ, നിഷാദൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കടാ എങ്ങനെ ഷൂട്ട് ചെയ്യും ആക്ഷൻ എന്നൊക്കെ പറയുമ്പോഴും ബോധം കെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാം. ഇംഗ്ലീഷ് അതൊക്കെ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോ കാണിച്ചത് ഇവർക്ക് ഇതര അഭിപ്രായമില്ല. അങ്ങനെ ബി ടി എച്ചില് ഒരു സ്ക്രീൻ ഓഡീഷൻ നടത്താനായിട്ട് ഞാൻ വിളിപ്പിച്ചു, ഞാനും ഉണ്ട് ആ ബുക്കുണ്ട് നമ്മുടെ കുറച്ച് ഡയറക്ഷനെയും ഉണ്ട്. അന്ന് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയത് ഒന്നാമത്തെ സ്റ്റെപ്പിന് മേളിലാണ്. അപ്പം ആള് സ്റ്റെപ്പ് കയറി വന്നപ്പോഴേ ആളുടെ പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നു വയ്യ അപ്പോഴേ, അതായത് ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് വരുമ്പോഴേ ആൾക്ക് വയ്യ, 15 മിനിറ്റോളം എടുക്കുന്നു ആളൊന്ന് റിലാക്സ് ആകാൻ, വേർക്കുന്നു, എല്ലാവരും കൂടി വീശി കൊടുക്കുന്നു. അപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇരുന്നൊക്കെ കസേര തന്നെ ഇരുന്നൊക്കെ അഭിനയിച്ചാണ് നിന്നും ചെയ്തു. അപ്പം പുള്ളിക്കാരൻ നിന്ന് തന്നെ കുറേ കാര്യം, അപ്പം അതൊന്നും അങ്ങനെ വല്ല ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പം അബൂക്ക് എന്താ ലൈഫിലൊരു ഏറ്റവും നൊമ്പരപ്പെടുത്തിയ ഒരു ഒരു കാര്യം ഒന്ന് എന്നോട് പറയാൻ നോക്കാൻ നോക്കുന്നു. അന്നേരം ആ അമ്മ ലൈഫിലൊരു ഇമോഷൻ പറഞ്ഞു, അതിൽ ഐഷ റാവുത്തർ അല്ലാണ്ട് നമ്മൾ ചെയ്ത ആക്റ്റിലോ ഒന്നുമല്ല, ആ പറഞ്ഞതിൻ്റെ അത് ഭയങ്കര ഇത് ഇതാണ് സംഭവം. നമ്മൾ പറയുന്ന കഥാസന്ദർഭങ്ങളെല്ലാം
അമ്മയുടെ ലൈഫിൽ നടന്ന ഇമോഷനോട് കണക്ട് ചെയ്ത് പ്രസന്റ് ചെയ്തതാണ്. ഇത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വരാൻ പറയും ഇടയ്ക്ക് സെറ്റിൽ വരുമ്പോൾ ബിഗ് ബിയിൽ മമ്മൂക്ക് എന്ത് ചെയ്തു, അതേപോലെ ഭയങ്കര മരവിപ്പ്, മൂത്ത എപ്പോഴും മരവിപ്പുണ്ടാകണം. ആ മരവിപ്പിന് പല അർത്ഥം, ആ മരവിപ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ അമ്മ ഈ ഞാൻ പറയുന്ന ഈ സിനിമയിലുള്ള ഈ കഥാസന്ദർഭത്തിനോട് യോജിക്കുന്ന എന്തേലും ഒന്ന് മനസ്സിൽ ഫീഡ് ചെയ്തിട്ട് ഒരു മരവിപ്പിച്ച മൂഡ് അത് എല്ലാം കൂടി ഒക്കെ വന്നപ്പോ അങ്ങനെ തന്നെ. നിങ്ങളൊക്കെ അഭിനയിക്കണം അങ്ങനെ കണക്ട് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കൂടുതലും ഉമ്മയോടൊപ്പം കൂടുതലും ഞാനും പിരിച്ചേട്ടനാണ് കൂടുതലും. ഗോവിന്ദൻ ചേട്ടനായിട്ടും കൂടുതലും ഗോവിന്ദൻ ചേട്ടൻ വന്ന് ഈ ഓഡീഷനൊക്കെ തന്നെ അമ്മയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അബൂക്ക് പറഞ്ഞായിരുന്നു കുറച്ച് സമയം സംസാരിച്ചത്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതാണ് ഈ ക്യാരക്ടർ. ഗോവിന്ദൻചേട്ടാ ഈ തല്ലുമാല ഭയങ്കര ഹിറ്റായി. തല്ലുമാലയിൽ ഇപ്പോ അതില് ഒരു ഒരു ചൊറിയുന്ന കഥാപാത്രം, ഇതിൽ വന്നതിൽ നേരെ വ്യത്യസ്ത ഒരു നിഷ്കളങ്കനായ ഒരു കഥാപാത്രം. ഈ ഈ രണ്ട് കഥാപാത്രങ്ങളും ഇങ്ങനെ രണ്ടും ഹിറ്റ് സിനിമകൾ, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ അഭിനയിക്കാനാണ് ഇഷ്ടം. ഓരോ സിനിമയിൽ ഓരോ തരത്തിൽ അഭിനയിക്കാനാണ്, അതാണ് എൻ്റെ ഈ സിനിമ അഭിനയത്തോടുള്ള എൻ്റെ ഒരു ഇഷ്ടം, അതാണ് ഒരു ഇൻട്രസ്റ്റും ഒരു പാഷൻ. അങ്ങനെ അങ്ങനെ അഭിനയിക്കുന്ന ഒരു ആക്ടർ ആവാനാണ് ഇഷ്ടം. എല്ലാ സിനിമയിലും ഒരേപോലെ അഭിനയിക്കുന്ന പരിപാടിയോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിക്കണം അങ്ങനെ ഓരോ സിനിമ തരത്തിൽ അഭിനയിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമുക്ക് ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും എന്താ ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എല്ലാ സംവിധായകർക്കും സംബന്ധിച്ചു പറ്റില്ല, എനിക്ക് തോന്നുന്ന സെഷൻസ് എല്ലാ സെറ്റിലും പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരുൺ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അപ്പൊ എനിക്ക് കാല് കാലിദ് റഹ്മാന്റെ സിനിമകളുടെ സ്ഥിരം മുഖമാണ്, ഇനിയിപ്പോ തരുൺ മൂർത്തിയുടെ സിനിമകളുടെയും ജാവ സംഭവിച്ചപ്പോഴും നമ്മൾ ചെന്നല്ലോ. അപ്പൊ അത് നല്ല നല്ല വൈബുള്ള അല്ലെങ്കിൽ നല്ല റിസൾട്ട് തരുന്ന ആക്ടേഴ്സിന്റെ ഇടയ്ക്കിലൊക്കെ നമ്മൾ ഇങ്ങനെ എപ്പോഴും സുധികോപ്പയായാലും ഗോവിന്ദൻ ചേട്ടനായാലും ലുക്മാനായാലും ബിൻചേട്ടനായാലും അങ്ങനെ നമുക്ക് ചെല്ലാവുന്ന ആക്ടേഴ്സിന്റെ ഇടയ്ക്കിലൊക്കെ നമ്മൾ എപ്പോഴും കണക്റ്റഡാണ്. തരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു, തിയേറ്ററിലേക്ക് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നല്ല സിനിമ കൊടുത്താൽ ആള് കയറുന്ന ഉറപ്പാണല്ലേ? ഇപ്പം നമുക്ക് കാരണം അന്ന് ഭയങ്കര ഞങ്ങൾ ആ മെയ് 20 റിലീസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആളുകൾ വരുന്നില്ല, ആളുകൾക്ക് സിനിമയുടെ പെർസ്പെക്റ്റീവിനെ പറ്റി പലതരം ഡിസ്കഷൻസ് പല ഗ്രൂപ്പ് നടക്കുന്നു. ഈ പറയുന്ന റിയലിസ്റ്റിക് സിനിമകൾക്ക് വേണ്ട എന്നുള്ള ഒരു സംസാരം നടക്കുന്നു. അങ്ങനെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പേഴ്സണൽ ആസ് എ മേക്കർ സന്ദീപേടനും ഭയങ്കര കണ്ടത്. അപ്പം ഇനി എന്തുകൊണ്ട് ആൾ വരുന്നില്ല എന്നുള്ളതിന് ഉത്തരങ്ങൾ പലർക്കും പലതാണ്. അപ്പം ഇത് എല്ലാവരും അവരുടെ ന്യായങ്ങൾ അനുസരിച്ചിട്ട് പറയണം. അപ്പോൾ ചിലർ പറയും 2000 രൂപ മുടക്കി ഇത്രയും ആളുകളെയും കൊണ്ട് ആഫ്റ്റർ കോവിഡ് ഇത്രയും പൈസ മുടക്കേണ്ട കാര്യം, സിനിമ പ്രയോറിറ്റി അല്ലാണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനന്നും വിശ്വസിച്ചത് ആഫ്റ്റർ കോവിഡിന് എൻ്റർടൈൻമെൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇല്ലേ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതിന് ഭയങ്കര വാല്യൂ ഉണ്ട് എന്ന് വിശ്വസിച്ച സമയത്ത് നിന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നു ഈ പറയുന്ന വലിയ വലിയ ബ്രഹ്മാണ്ട സിനിമകൾ നടക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനത്തെ സിനിമകൾക്ക് ഭയങ്കരമായ സ്പേസ് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചു നിന്ന്. അങ്ങനെ സ്പേസേ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനിങ്ങനെ ബോറിയിടുന്ന കുറേ എഴുത്തുകളും കുറേ വാചകങ്ങളും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഇത് അറിയണമെന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, എന്താണ് ഞങ്ങൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തേണ്ടത്. അപ്പം വെറുതെ പപ്സിൻ്റെ വിലയും ചായയുടെ വിലയും എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും അതല്ലാണ്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ആ പാരാമീറ്റേഴ്സ് അറിയുക എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിൻ്റെ ഉദ്ദേശം. അപ്പം അത് ഞാനും സന്ദീപ് ഏടനും അല്ലെ ഇവരും ഒക്കെ ഇരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ചിട്ട് ആ പോയിന്റ് ശരിയാട്ടോ, ആ പോയിന്റ് നമ്മൾ ആളുകൾക്ക് രസിക്കുന്നില്ല അല്ലെ ആ ജെനുവിനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന. അപ്പം നമ്മൾ ഓരോ പോയിന്റും മാർക്കറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് ആളുകളെ നമ്മൾ കൺവിൻസ് ചെയ്യണം. കാരണം ടിക്കറ്റ് എടുത്ത് വരുന്നവന് വേണ്ടിയിട്ടാണല്ലോ സിനിമ ചെയ്യണം, അല്ലാണ്ട് എൻ്റെ സംതൃപ്തിക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നവന് ഞാൻ പറഞ്ഞു 100% സംതൃപ്തി ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. എന്നാലും 50% മേളിൽ സംതൃപ്തി കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന തിയേറ്ററിൽ ഇരിക്കുന്ന 50-60 സംതൃപ്തിപ്പെടുന്ന ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയൊക്കെ കവറപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, രസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പോസ്റ്ററുകളിലൊക്കെ അതിൻ്റേതായ ആളുകൾക്ക് കാണാൻ തോന്നുന്ന പോസ്റ്ററുകൾ വേണം എന്ന് പറഞ്ഞു. അതിലൊക്കെ പോസ്റ്ററൊക്കെ ഓരോ പോസ്റ്ററുകൾ പോകുമ്പോഴും ഞങ്ങൾ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. ഒരു രീതിയിൽ പോലും ആളുകൾക്ക് മടുപ്പ് തോന്നുന്ന കളറുകൾ യൂസ് ചെയ്യാൻ പാടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സിനിമയിൽ നിന്ന് മാറിപ്പോകാത്ത അപ്പം അങ്ങനെ ട്രെയിലർ ചെയ്യുമ്പോൾ പറ്റിച്ച് ഇപ്പം വേണമെങ്കിൽ എനിക്കൊരു പ്രമോസോങ് ഒക്കെ കട്ട് ചെയ്ത് കൊച്ചിയുടെ ഭാഷയൊക്കെ വെച്ചൊരു പ്രമോസോങ് ഒക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊക്കെയാണ്. ഇപ്പം അതൊന്നും ഇല്ല, അതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. നമ്മൾ ഒരു രീതിയിൽ ഒരു ഒരു പ്രൊമോഷനിലും ആളുകളെ പറ്റി കാണിക്കേണ്ടത്. അപ്പം ആ ജെനുവിനിറ്റിനെയാണ് ഇപ്പം ആളുകൾ സ്വീകരിച്ചേക്കണെന്ന്
സിനിമ അതുപോലെ ജെനുവിൻ സിനിമയാണ്. നമ്മൾ ഗിമ്മിക്ക് കാണിച്ച ആൾക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. അത് തന്നെയാണ് ആ സിനിമ, അങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്. അങ്ങനെ ഭയങ്കര സോണിലേക്ക് കണക്ട് ചെയ്യുന്ന സിനിമയായിട്ടാണ്, സുഖമുള്ള സിനിമ. നമ്മൾ ഇറങ്ങി വരുമ്പോഴേ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് നേരിട്ട് കാണാൻ മനസ്സിലാവും. എല്ലാ ക്യാരക്ടേഴ്സിനും കണക്ട് ആവുന്നു. ഗോകുലും ചേട്ടൻ അഡ്വക്കേറ്റ്, അങ്ങനെ അഡ്വക്കേറ്റ് കണ്ടതില്ലെങ്കിൽ പോലും അങ്ങനത്തെ വേറെ ആരെങ്കിലും കണ്ടു. അപ്പൊ അല്ലെങ്കിൽ കല എന്ന് പറഞ്ഞ രമ്യ ജി ചെയ്ത് അമ്മേനെ കണക്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുണ്ട്. ഇപ്പൊ ചിലർക്ക് ധന്യനെ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൾട്ടി പെർസ്പെക്റ്റീവിൽ ക്യാരക്ടേഴ്സിനെ കണക്ട് ആയി പോകുന്നു. അത് നല്ല, ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പല പല ആളുകളെ കണക്ട് ചെയ്ത്, ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സിദ്ധാശിവയായിട്ട് ഓടുന്ന ഓട്ടോക്കാരനെ കണക്ട് ചെയ്ത് ഒരുപാടാണ്. അത് കുറച്ചു നേരമേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ പോലും കള്ള സാക്ഷിക്ക് വരുന്ന രണ്ടോമാരെ കണക്ട് ചെയ്ത ആളുകളുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നുമില്ല മഴ തോർന്ന ഡയലോഗ് പറയുന്ന ഉമ്മയുടെ ആംഗ്ലേനെ കണക്ട് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് ഭയങ്കര രസമുള്ള പരിപാടി. ഒരു സിനിമയിൽ പല ആളുകൾ പല പേഴ്സ്പെക്റ്റീവ്സിൽ ഓഡിയൻസിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര വിശ്വാസമുള്ള ഒരു കാര്യമാണ്. ഗോകുലിന്റെ വരാൻ പോകുന്ന പ്രൊജക്ടുകൾ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത് മഹാറാണി എന്ന് പറഞ്ഞിട്ട് ഷൈനും റോഷനും മാർത്താണ്ഡ ഡയറക്ടറിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇർഷാദ് പെരാരിന്റെ സൗബിൻ ഷാനി അയൽവാസി ഷൂട്ട് നടക്കുന്നത്. പരിപാടികൾ ചർച്ച നടക്കുന്നത്. വേറെ പ്രൊജക്ടിനെ പറ്റി ചിന്തിച്ചോ എഴുതിയോ? അല്ല, എനിക്കിപ്പം ഞാൻ രണ്ട് പ്രോജക്റ്റുകൾ കമ്പിറ്റിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരെണ്ണുള്ള രീതിയിലാണ് നോർമലി പോകാറ്. അപ്പോൾ ഒന്ന് സന്ദീപേട്ടനായിട്ട് തന്നെ ഒരു പ്രോജക്റ്റുണ്ട്, പിന്നെ ആഷിഖ് ഉസ്മാനുമായിട്ട് ഒരു പ്രോജക്റ്റുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നിലവിൽ കമ്മിറ്റ്മെൻറ്റുകളുള്ളത്. അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്നും, കാരണം എഴുത്തൊക്കെ ഒരുപാട് സമയമെടുക്കുകയും ഒരുപാട് തിരുത്തലുകളൊക്കെ നടക്കുന്നൊരു ഹബ്ബാണ് ഞങ്ങൾ. അപ്പം എഴുതി എഴുതി വന്നിട്ട് അവസാനം വർക്കൗട്ട് ആയാലും അതേപോലെ എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാമെന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്ന സമയമാകുമ്പോൾ നമ്മൾ ചെയ്യും. ഇപ്പം വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെല്ലാം ഹിറ്റാവട്ടെ, സൗദികളിലൊക്കെ വലിയ ഹിറ്റാവട്ടെ. ഇപ്പോൾ തന്നെ ഹിറ്റാണ്, ഇതിനേക്കാൾ വലിയ ഹിറ്റായി മാറട്ടെ. ഹിറ്റിനപ്പുറത്തേക്ക് നല്ല സിനിമയാണ്. ഹിറ്റിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല എന്താണ് ഹിറ്റ് എന്നുള്ള ഡെഫിനിഷൻ ഒന്നും. പക്ഷേ നമുക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ട് ഒരു സിനിമയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമുക്ക് എവിടെയെങ്കിലും പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജെനുവിനിറ്റി പോയാൽ തീർന്നു. സിനിമയ്ക്ക് ഒരു സോളുണ്ട്. ഈ സിനിമയ്ക്ക് അല്ലല്ലോ സിനിമ, ഞാൻ മനസ്സിലാക്കിയ സിനിമ എന്ന സമ്പ്രദായത്തിനൊരു സോളുണ്ട്. അതുകൊണ്ടാണ് ഈ പാൻഡമിക്, ഇത് കോവിഡ് പോലൊരു വലിയ പാൻഡമിക് വന്നിട്ട് ഇത് ഇല്ലാതായി പോകാതിരുന്നത്. സിനിമയ്ക്ക് ഒരു സോളുണ്ട്. എസ്പെഷ്യലി മലയാളി ഒരു സോളിട്ട് തന്നെയാണ് എല്ലാ സിനിമയും കാണുന്നത്. പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത് എല്ലാം മലയാളി ഒരു സോളിട്ടാണ് സിനിമ കാണുന്നത് തന്നെ. പ്രേക്ഷകരുണ്ട്, ഉണ്ടാക്കുന്നവരുണ്ട്, ആ സ്ക്രീനിൽ ഇരിക്കുന്ന സ്ക്രീനിലും ഉണ്ട്. ഇതെല്ലാം കൂടി യോജിക്കുമ്പോൾ ഒരു സിനിമ ഓപ്പൺ ആവും. അതാണ് ജെനുവിൻ ആയിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ജെനുവിൻ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യും.